എഫേസ്യ ലേഖനം നാലാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യാംശങ്ങൾ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 4 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ശരീരം 1, ആത്മാവ് 1, കർത്താവ് 1, വിശ്വാസം 1, സ്നാനം 1, എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ 1. ഈ 7 വാക്യങ്ങളും 133-ാമത്തെ സങ്കീർത്തനവും കൂടെ പരസ്പരം നിബന്ധിപ്പിച്ചാണ് ഈ രാത്രിയിൽ നമ്മൾ ഈ തുടർ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവസ്വനം ആഗ്രഹിക്കുന്നു. ആത്മീയ വളർച്ചയിലെ അതിപ്രധാനമായിരിക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചിന്തിച്ചു. അതിൽ മറ്റൊരു അനിഷേധ്യമായിരിക്കുന്ന ഘടകമാണ് സഭയുടെ ഐക്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ദൈവസഭയുടെ ഐക്യത എന്ന് പറയുന്ന വിഷയം. പലപ്പോഴും നമ്മൾ ഈ വിഷയത്തെ മറികടക്കാറുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര നിലയിൽ ഗൗനിക്കാറുണ്ട്. എഫേസ്യ 4:1-7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് എഫേസോസിലെ വിശുദ്ധന്മാരെ പ്രബോധിപ്പിക്കുന്നതും അത് തന്നെയാണ്, ദ യൂണിറ്റി ഓഫ് ദ ചർച്ച്. അപ്പൊ അതിൽ പ്രധാനമായി ഞാൻ ഇപ്പോൾ വിശകലനം ചെയ്യാൻ പോകുന്ന വാട്ട് ഈസ് ദ യൂണിറ്റി ഓഫ് ദ ചർച്ച് മെന്റ് ബൈ, 2, വാട്ട് ഈസ് ദ യൂണിറ്റി ഓഫ് ദ ചർച്ച് ഈസ് നോട്ട്, എന്താണ് സഭയുടെ ഐക്യത, എന്താണ് സഭയുടെ ഐക്യത ഇല്ലായ്മ. ഇത് വചനത്തിലൂടെ ഒരു അന്വേഷണമാണ്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്ന പോലെ കർത്താവിന്റെ ശരീരമായ സഭ, അതായത് സാർവത്രിക സഭയ്ക്ക് 2 വശങ്ങളാണുള്ളത്. 1, ദ യൂണിവേഴ്സൽ ഫേസ് ഓഫ് ദി ചർച്ച് ആൻഡ് സെക്കൻഡ്ലി ദ ലോക്കൽ ഫേസ് ഓഫ് ദി ചർച്ച്. സഭയ്ക്ക് പ്രാദേശികമെന്നും സാർവത്രികമെന്നും 2 മുഖങ്ങളുണ്ട്. അതിലെ സാർവത്രിക സഭ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അപകടം കൂടാതെ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ മാത്രം ഉൾപ്പെട്ട ബ്രഹ്മ സഭയല്ല, പെന്തക്കോസ്റ്റൽ ചർച്ചസ് അല്ല, ഇന്ന് ഭൂമിയിൽ കാണുന്ന ഒരു സഭയുമല്ല. പെന്തക്കോസ്റ്റൽ മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടങ്ങളിൽ സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതികളിൽ നിന്നുമായി യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരും കൂടെ ചേർന്ന കൂട്ടത്തെയാണ് യൂണിവേഴ്സൽ ചർച്ച്, അല്ലെങ്കിൽ സാർവത്രിക സഭ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭ, അല്ലെങ്കിൽ മണവാട്ടി സഭ എന്നെല്ലാം അറിയപ്പെടുന്നത്. അതിൽ ഇവരെല്ലാവരും ഉണ്ടാകും, അല്ല രക്ഷിക്കപ്പെട്ടവരെല്ലാം ഉണ്ടാവും. ഇന്നിപ്പോ നമുക്ക് എപ്പിസ്കോപ്പൽ സഭാവിശ്വാസികളെ നമ്മൾ വാസ്തവത്തിൽ പുതിയ നിയമ സഭാവിശ്വാസികളോട് അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം അവരുടെ പ്രാദേശിക ആരാധനാ സംവിധാനത്തിൽ യൂണിവേഴ്സൽ ചർച്ചിന് ദൈവം കൊടുത്തിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ അവർ പാലിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ഈ സാർവത്രിക സഭയും പ്രാദേശിക സഭയും അതിന്റെ ഐക്യതയും ദൈവം എങ്ങനെയാണ് നമ്മുടെ ആത്മീയ വളർച്ചയുടെ ബന്ധത്തിൽ നിബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പ്രാദേശിക സഭ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകമായ ഉപദേശ സംഹിതയിൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരേ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ആളുകൾ ദൈവത്തെ ആരാധിപ്പാനും സാക്ഷിപ്പാനും പ്രബോധിപ്പിക്കാനും പ്രാർത്ഥിപ്പാനും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി സുവിശേഷത്തിന്റെ വ്യാപനത്തിനായി ഒന്നിച്ച് കൂടി വരുന്ന പ്രാദേശിക കൂടിവരവുകളാണ്. ഇപ്പൊ നമ്മുടെ സഭകളെയെല്ലാം പ്രാദേശിക കൂടിവരവുകളായിട്ടാണ് അറിയപ്പെടുന്നത്.
ഇവിടെ രണ്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, സാർവത്രിക സഭയെ ഇൻവിസിബിൾ ചർച്ച് എന്നറിയപ്പെട്ടു, അദൃശ്യ സഭ. അതിന്റെ കാരണം ഈ സാർവത്രിക സഭയുടെ മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ്, അതായത് 20 നൂറ്റാണ്ടുകളിലെ വിശ്വാസികൾ മരിച്ച് മൺമറിഞ്ഞ കർത്താവിന്റെ സന്നിധിയിലാണ്. അതിന്റെ കുറെ അംഗങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, നമ്മളൊക്കെയാണ്. ഇനിയും കർത്താവ് വരാൻ താമസിച്ചാൽ അതിന്റെ ബാക്കിയുള്ള അംഗങ്ങൾ ഇനിയും ജനിച്ച് ജീവിച്ച് വീണ്ടും ജനിച്ച് ദൈവസഭയുടെ അംഗങ്ങളായി തീരാനുള്ള ആളുകളാണ്. അതുകൊണ്ട് സാർവത്രിക സഭയെ ഇൻവിസിബിൾ ചർച്ച് എന്ന് പറയും. അത് മാത്രമല്ല, അത് കാലത്തിന്റെ 3 പ്രവിശ്യകളിലായി ചെറുകിടക്കുകയാണ്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവികാലത്തിലുമായി അത് ചെറുകിടക്കുന്നു. 20 നൂറ്റാണ്ടുകളിലെ വിശുദ്ധന്മാർ ഇപ്പോൾ ഭൂതകാലത്തിലുള്ളവരാ, അവർ സ്വർഗത്തിലാണ്. വർത്തമാനകാലത്ത് നിന്ന് ജീവിച്ചിരുന്ന വിശുദ്ധന്മാർ അതിന്റെ ഭാഗമാണ്. ഭാവിയിൽ ഇനിയും ജനിപ്പാനുള്ള കുഞ്ഞുങ്ങൾ, അതായത് വീണ്ടും ജനിക്കാനുള്ള, ജനിക്കാനും വീണ്ടും ജനിക്കാനുമുള്ള ആളുകൾ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ അദൃശ്യ സഭയായിരിക്കുന്ന സാർവത്രിക സഭ എന്ന് പറയുന്നത്. എന്നാൽ പ്രാദേശിക സഭയിൽ വർത്തമാനകാല വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ ഒരേ ഉപദേശത്തിന്റെ കാഴ്ചപ്പാട് ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടി വരും. ഇപ്പൊ നമ്മളെയൊക്കെ ബ്രദറൻ എന്നറിയപ്പെടുന്നു. ലോകത്തിന്റെ 5 വൻകരകളിൽ വേർപാടുകാരെ സഭയിൽ ചെന്നാലും നമ്മുടെ ആരാധനയുടെ രീതി ഒന്നായിരിക്കും, നമ്മുടെ ഉപദേശത്തിന്റെ രീതി ഒന്നായിരിക്കും, അതായത് ഡോക്ടറൽ സ്റ്റാൻഡ് ഒന്നായിരിക്കും, നമ്മുടെ പ്രാക്ടിക്കൽ പ്രായോഗികത അതും ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഭൂമിയിൽ ഇവിടെ ചെന്നാലും നമുക്ക് ഒരു ഐക്യതയുണ്ട്. ഏത് വിഷയത്തിൽ? ഉപദേശത്തിലും പ്രായോഗിക കാര്യങ്ങളിലും. അത് മനസ്സിലാക്കട്ടെ. അപ്പോൾ ഈ വിഷയം നമ്മുടെ ക്രിസ്തീയ വളർച്ചയ്ക്ക് വളരെ അനിഷേധ്യമായ ഒരു വിഷയമാണ്. അത് കൃത്യമായി വചനത്തിൽ നിന്ന് പഠിച്ചിരിക്കണം. 4 അടിസ്ഥാന തത്വങ്ങളാണ് ദ യൂണിറ്റി ഓഫ് ദ ചർച്ച്, അതായത് സഭയുടെ ഐക്യത എന്ന ഈ വിഷയത്തിൽ നാം ഇപ്പോൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. 1, ഐക്യതയുടെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ ഓഫ് യൂണിറ്റി, ഐക്യതയുടെ അടിസ്ഥാനം. 2, ഈ ഐക്യതയുടെ ദൃഷ്ടാന്തം, ഐക്യതയുടെ ദൃഷ്ടാന്തം, ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ദി യൂണിറ്റി. 3, ഐക്യതയുടെ ബന്ധം, ദ റിലേഷൻഷിപ്പ് ഓഫ് ദി യൂണിറ്റി. 4, ഐക്യത കൊണ്ടുള്ള അനുഗ്രഹം, ദ ബ്ലെസ്സിങ്സ് ഓഫ് ദി യൂണിറ്റി. ഐക്യതയുടെ അടിസ്ഥാനം, ഐക്യതയുടെ ദൃഷ്ടാന്തം, ഐക്യതയുടെ ബന്ധം, ഐക്യത കൊണ്ടുള്ള അനുഗ്രഹം. ഈ 4 കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായി ഇവിടെ ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന മേൽ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം ഈ സഭയുടെ ഐക്യത എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചൊരു ഗ്രാഹ്യത നമുക്ക് ലഭിച്ചിരിക്കും. അതിൽ ആദ്യമായി നമ്മളോട് ചിന്തിക്കാൻ പോകുന്നത് ഐക്യതയുടെ അടിസ്ഥാനമാണ്, ഫൗണ്ടേഷൻ ഓഫ് ദ യൂണിറ്റി. ഐക്യതയുടെ അടിസ്ഥാനം എന്താണ്? ഐക്യതയുടെ അടിസ്ഥാനം അവിടെ ഈ ഐക്യതയുടെ അടിസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ വിശ്വാസത്തിനുള്ള അടിസ്ഥാനം എന്നാ പറയുന്നത്. വിശ്വാസത്തെയാണ് വാസ്തവത്തിൽ ഐക്യതയുടെ അടിസ്ഥാനമായി ബൈബിൾ പറയുന്നത്. അവിടെ പറയപ്പെടുന്ന ഈ വിശ്വാസം പൊതുവെ ദൈവത്തിലുള്ള വിശ്വാസമല്ല. പൊതുവെ ദൈവത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, അതായത് നിരീശന്മാർക്കൊഴികെ ബാക്കി ഈശ്വര വിശ്വാസമുള്ള എല്ലാ ആളുകൾക്കും പൊതുവെ ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്. യാക്കോബ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും, ദൈവം ഉണ്ടോ എന്ന് ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും കൂടെ ചെയ്യുന്നു. ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം പിശാചിനും ഉണ്ട്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് പൊതുവായൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അല്ല ഇവിടുത്തെ വിഷയം. പിന്നെന്താ ഇവിടെ പറയപ്പെടുന്ന വിശ്വാസം? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടുള്ള ആദിപരിശുദ്ധ വിശ്വാസമാണ്. യൂദായുടെ ലേഖനം അതിന്റെ 3 വാക്യം, യൂദായുടെ ലേഖനം 3 വാക്യം നോക്കിയാട്ടെ. ആ വാക്യത്തിലെ യൂദ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുകയും
അതായത് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു. മൂന്നാം വാക്യം നിങ്ങൾക്ക്, നാലാം വാക്യം നമുക്ക് നമുക്ക് നിങ്ങൾക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുകയും. എന്തോ സംഭവിച്ചതാണ്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. I was constrained by the Spirit of God to write about the faith which was once delivered unto the saints. In English, വിശുദ്ധന്മാരായ നമുക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം. അപ്പൊ മനസ്സിലായാലും അത് കേവലം രക്ഷയെക്കുറിച്ചുള്ള വിശ്വാസമല്ല, ദൈവത്തെ കുറിച്ചുള്ള പൊതുവായ വിശ്വാസമല്ല. The faith which was once delivered unto the saints. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം, അതെന്താണ്? വിവിധ ഉപദേശ വിഷയങ്ങളിലുള്ള വിശ്വാസം. അതായത് നമ്മൾ വാസ്തവത്തിൽ പറയുന്നുണ്ട് ദ ഡോക്ട്രിൻസ് ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയും, പുതിയ നിയമ ഉപദേശങ്ങൾ. അതെല്ലാം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. പുതിയ നിയമ ഉപദേശങ്ങളെല്ലാം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. വിശ്വാസങ്ങളുടെ രക്ഷ, വിശ്വാസ സ്നാനം, വേർപാട്, വിശുദ്ധി, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ ഉപദേശ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളുള്ള ഐക്യത, അതായത് ഉപദേശ വിഷയങ്ങളുള്ള ഐക്യത, ഉപദേശ വിശ്വാസ വിഷയങ്ങളുള്ള ഐക്യത. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ അംഗീകരിക്കുന്ന ഒരാളെ കൃപയാൽ വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെടും. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഉപദേശം, രക്ഷയുടെ ഉപദേശം. നാം വേർപാടുകാരുടെ ഇടയിൽ തന്നെ ഇപ്പോഴേ ഈ നമ്മുടെ ഇവിടെ ഈ ചെകതോലടുത്തൊരു സ്ഥലത്ത്, ഞാൻ ആളിനെ അറിയത്തില്ല, അത് ഒരു എക്സ് ഗൾഫാണ് എന്നറിയുന്നു. അദ്ദേഹത്തിന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി, അദ്ദേഹം ബ്രദറുകാരനാണ്, ബ്രദറുകാരൻ സഭയുടെ മൂപ്പനുമാണ് എന്നാ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ജെനുവിൻ ബൈബിൾ തോട്ട്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ജെനുവിൻ ബൈബിൾ തോട്ട്സ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിരിക്കുന്ന ബൈബിൾ ചിന്തകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു അഞ്ചാറെണ്ണത്തിൽ ഞാൻ ഖണ്ഡനം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് രക്ഷിക്കപ്പെടുക എന്നൊരു വാക്കേ ബൈബിളിൽ ഇല്ല, ആരോടും രക്ഷിക്കപ്പെടണം എന്ന് പറയാനും പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനപ്പെടുക എന്നാണ്. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത് കൊണ്ടാണ് ഒരാൾക്ക് വീണ്ടും ജന്മം ഉണ്ടാകുന്നത് എന്നാണ് ഈ വേർപാടുകാരനായിരിക്കുന്ന ഈ വിശ്വാസം പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് അറിയാൻ നിങ്ങൾ ജെനുവിൻ ബൈബിൾ തോട്ട്സ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കുക. അപ്പൊ അതിനകത്ത് ഈ വിചിത്രമായിരിക്കുന്ന 14 വീഡിയോകൾ അദ്ദേഹത്തിന്റെ കിടപ്പുണ്ട്. അതിൽ 5 എണ്ണത്തിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. 6-ാമത്തിന് പറയാൻ ഒരുങ്ങിയപ്പോൾ ചില ആൾക്കാരെയും കൊണ്ട് എന്നെ വിളിപ്പിച്ച് ദയവ് ചെയ്ത് ഇതങ്ങ് നിർത്തണേ എന്ന് പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ തൽക്കാലം നിർത്തിയിരിക്കുക. അപ്പൊ ബാപ്റ്റിസ്മൽ റീജനറേഷൻ, അത് ബ്രദർഗാർ സ്വീകരിക്കുന്നതല്ല, പുതിയമത്തിൽ അങ്ങനെ ഉപദേശമില്ല. അതായത് സ്നാനത്താലല്ല ഭാവി രക്ഷിക്കപ്പെടുന്നത്, കൃപയാലല്ലോ വിശ്വാസം പോലെ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. ആ വിഷയത്തിലുള്ള ഐക്യതയാണ് രക്ഷയുടെ വിശ്വാസം നമ്മുടെ ഐക്യത പറയുന്നത്. അപ്പൊ ഈ ഉപദേശത്തിന് വിരുദ്ധമായി വേറൊരു ഉപദേശം വേറൊരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഗലാത്തിലേഖനത്തിൽ അപ്പോസ്തലനായി പൗലോസ് പറയുന്ന മറുപടി നമുക്ക് പറയാനുള്ളൂ. ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് ഒഴികെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് മറ്റൊരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ച അല്ലോൻ ഇവാഞ്ചലിയോ എന്നാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. അല്ലോൻ ഇവാഞ്ചലി പറഞ്ഞാൽ അനദർ ഇൻ ദ സെയിം കൈൻഡ് എന്നാണ്. ഇതാണ്, ഇതുപോലൊക്കെ തോന്നും, പക്ഷേ ഇതല്ല. എങ്ങനെയാണ് തോന്നിയാൽ ചോദിച്ചാല്, ഞാൻ മിഡിൽ ഈസ്റ്റിൽ ചെന്നപ്പോ എനിക്ക് ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ട്. ഒരു 11 മണിയായ സമയം പെട്ടെന്ന് തന്നെ ഷുഗർ ഡൗൺ ആയി. അപ്പോ ഞാന് താമസിക്കുന്ന വീട്ടില് ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഒരു പഴം എനിക്ക് വേണം. അപ്പൊ പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയി കഴിഞ്ഞാൽ അത് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു മാർഗം, ഒന്നേ പഞ്ചസാര കഴിക്കുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കുക, അല്ലെങ്കിൽ പഴം ഉണ്ടായത് എടുത്ത് കഴിക്കുക. അപ്പൊ അവരുടെ മേശപ്പുറത്ത് മനോഹരമാകുന്ന ഒരു പടല ഈ മലേഷ്യൻ റോബസ്റ്റ് അരിപ്പ്. അപ്പൊ ഞാൻ ഇതുവരെ ഒരു കായ് എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ മേശപ്പുറത്തോട് ചെന്നു. ചെന്നപ്പോ സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ അത് പഴമല്ല, ഞാൻ പഴം തരാം എന്ന് പറഞ്ഞ് അവർ കിച്ചണിൽ നിന്ന് വേഗം ഒരു പഴം കൊടുത്തു. അത് റോബസ്റ്റേ. എന്താ സംഗതി നിങ്ങൾക്കറിയാമോ? ഈ മിഡിൽ ഈസ്റ്റ്, നമ്മുടെ ഇവിടെയും കാണുമായിരിക്കും, മിഡിൽ ഈസ്റ്റിലൊക്കെ ധാരാളം ഈ ആർട്ടിഫിഷ്യൽ പഴം പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ലുക്സ് ലൈക്ക് എക്സാക്ട്ലി ദ റോബസ്റ്റ്.
റോബസ്റ്റ് ആണെന്ന് തോന്നുള്ളൂ, അത് സംശയമില്ല. പ്ലാസ്റ്റിക്കിന് സാധനം ഈ ഗലാത്തരുടെയില് വിതരണം ചെയ്ത സുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറയുന്ന അല്ലോൺ ഇമാനുവേൽ അനദർ ഇൻ ദ സെയിം കൈൻഡ് ഇറ്റ് ലുക്സ് ലൈക്ക് ദ സെയിം ബട്ട് നോട്ട്. അതാണെന്ന് തോന്നും, പക്ഷെ അതല്ല. ഇപ്പൊ ഞാൻ ആ പ്ലാസ്റ്റിക് പഴുത്ത് അത് കൈയിട്ട് അതിൽ ഒന്ന് നടത്തിയിനി, അപ്പോഴേ ആ പള്ളി വൃത്തിയായിട്ടിരിക്കുക അവിടെ ഈ ട്രേക്കകത്ത്. അത് ഏതായാലും പെട്ടെന്ന് ആ സിസ്റ്റർ പഴം കൊടുത്തു ഞാൻ കഴിക്കും. ദർ ഈസ് നോ അതർ ഗോസ്പൽ, അതായത് സുവിശേഷത്തില് വേറൊരു സുവിശേഷം ഇല്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുക, ആ യേശു ക്രിസ്തുവിനെ വിശ്വാസം സ്വീകരിക്കുക, അപ്പോൾ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നു. ഇതല്ലാതെ രക്ഷിക്കുക വേറെ മാർഗം ഇല്ല. ബാപ്റ്റിസ്മൽ റീജനറേഷൻ പറയുന്ന വേദപുസ്തക ഉപദേശമല്ല. അതുപോലെ അദ്ദേഹം വിചിത്രമായ മറ്റൊരു ഉപദേശം പറയുന്നു, അത് അതിന്റെ 9-ാമത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാം. അദ്ദേഹം പറയുന്നത് 1 Corinthians 7:14 ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാളെങ്കിലും വിശ്വാസിയാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വിശുദ്ധരാ. അവരെ പാപികളെന്ന് വിളിക്കുകയോ അവരോട് സുവിശേഷം പറയുകയോ അവരോട് രക്ഷിക്കപ്പെടുമെന്ന് പറയുകയോ ചെയ്യരുത്, അത് തെറ്റാണെന്ന് അദ്ദേഹം പറയും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഭാര്യയോ ഭർത്താവോ ഒരാൾ വിശ്വാസിയായാൽ മക്കൾ വിശുദ്ധർ, രണ്ടുപേരും വിശ്വാസികളായാൽ ഡബിൾ വിശുദ്ധർ. ആരെ? കുഞ്ഞുങ്ങൾ. അവർ പാപികളെ അല്ലെന്ന്, അവരോട് സുവിശേഷവും പറയണ്ട. ഇതിനെയാണ് വിചിത്ര സുവിശേഷം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് ഐക്യപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഉപദേശ വിഷയങ്ങളുള്ള വിശ്വാസം, അതാണ് ഇവിടെ പറയപ്പെടുന്ന പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസം, അതായത് ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി പോരാടണമെന്ന് എനിക്ക് തോന്നി. അത് വലിയ വിഷയമാണ്. ഈ നാളുകളിൽ നമ്മൾ ഈ ഉപദേശ വിശുദ്ധിക്ക് വേണ്ടി പോരാട്ടം കഴിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ മൃഗയുദ്ധം പോലാ. നിങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാർക്ക് എന്ത് ഏത് വിളിയാ ഞാൻ കേൾക്കുന്ന അറിയാവും. ഉപദേശ വിഷയങ്ങൾ, പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, അന്യഭാഷാ ഭാഷണം, പ്രവചനം, അപ്പോൺ എക്സ്പീരിയൻസ്, ഇങ്ങനെ വീണ്ടും രക്ഷയുടെ ഭദ്രത, ഈ വക വിഷയങ്ങൾ പറയുന്നതിന് എന്തുമാത്രം ആൾക്കാർ എന്നെ അൺഫ്രണ്ട് ചെയ്തു പോയി, എത്ര പേരെന്നെ ബ്ലോക്ക് ചെയ്തു, എത്ര പേരെന്നെ പരിഹസിച്ചു. പക്ഷെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ ഉപദേശ വിഷയം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയപ്പെടുന്ന ഉപദേശ സത്യങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ രക്ഷ, സ്നാനം, സഭാംഗത്വം, പരിശുദ്ധാത്മ പ്രാപണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ്, സിദ്ധന്മാരുടെയും ദുഷ്ടന്മാരുടെയും പുനരുദ്ധാനം, സഭയുടെ ന്യായവിധി, പിന്നെ പ്രതിഫലം, നിത്യത, ഇത്യാദി ഉപദേശ വിഷയങ്ങളിലുള്ള ഐക്യത, ഇതിനെയാണ് ഇവിടെ പറയപ്പെടുന്ന വിശ്വാസത്തിന്റെ ഒരിക്കലായി ഫലമേൽപ്പിക്കേണ്ട അതിപരിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. അത് ലേഖനങ്ങൾക്കൂടെ 21 ലേഖനങ്ങൾക്കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. റോമർ മുതൽ യൂദാ വരെയുള്ള 21 ലേഖനങ്ങളാണ് ദൈവസഭയ്ക്കുള്ള ഉപദേശ വിശ്വാസ വിഷയങ്ങൾ നൽകിയിട്ടുള്ളത്. അതിലത്തെ തെല്ലും വ്യതിചലിക്കാൻ പാടുന്ന അതിൻ്റെ. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിയുന്ന ഇവിടെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയങ്ങളെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സഭയുടെ ഐക്യത എന്ന് പറയുന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. അവിടെ പറയുമ്പോൾ 3 മുതലുള്ള വാക്യങ്ങളിൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് 7 കാര്യങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. 7 പൂർണ്ണതയെ കാണിക്കുന്നതാണ്. 1 എന്നാണ് പറയുന്നത്, അതെല്ലാം 1 എന്നാ പറയുന്നത്. അവിടെ നോക്കിയതൊക്കെയാണ്, 1 ശരീരം 1, എഫേസ്യ 4-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ശരീരം 1, 1 ബോഡി, രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും കൂടെ ചേർന്ന് കർത്താവിന്റെ ഏക ശരീരത്തിന്റെ അവയവങ്ങൾ എന്നാ പറയുന്നത്, ക്രിസ്തുവിന്റെ ശരീരം. എഫേസ്യ ലേഖനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്, ശിരസ്സായ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെന്നാണ് എഫേസ്യ ലേഖനം പറയുന്നത്. കൊലോസ് ലേഖനത്തിൽ ശരീരമായ സഭയുടെ ശിരസ്സാണ് കർത്താവായ യേശു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ഒരിടത്തെ ശിരോസ്ഥാനത്തിന് കർത്താവ് വില മൂല്യം കൽപ്പിക്കുകയും മറ്റൊരു ലേഖനത്തില് ശരീരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു. അപ്പൊ എഫേസ്യ ലേഖനത്തിൽ ശരീരമായ സഭ, അതുകൊണ്ട് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ അവളെ പറഞ്ഞ തൂടി ജല സ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണമെന്നും കറാജ് ഉളുക്കം മാലിന്യം മുതലായവ ഒന്നുമില്ലാതെ തനിക്കായി തന്നെ ശുദ്ധിയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടത് തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്നൊക്കെ പറഞ്ഞ ശേഷം ക്രിസ്തുവും സഭയെ സ്നേഹിച്ചു പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ അവരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് പൗലോസ് ഒടിയിക്കൊണ്ട് അവസാനിപ്പിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രയും നിങ്ങളോട് പറയുന്നത്, അല്ല ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ചല്ല, ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രയും നിങ്ങളോട് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവും
സഭയുമായുള്ള വൈറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദി ബോഡി ഹെഡ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ടാണ് കൊലോസ്യർ പറയുമ്പോൾ തലയായവിൽ നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു. ആകയാൽ നിങ്ങൾ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുവിടുന്ന ശിശുക്കളായി തീരാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് തലയെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്ന ഉപദേശമെല്ലാം ഷോയിങ് അസ് ഓർ സ്പീക്കിംഗ് ടു അസ് ദ വൈറ്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബിലീവേഴ്സ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ വൺ ബോഡി റിലേഷൻഷിപ്പ്. ഒരു ശരീരത്തിലെ അംഗങ്ങളാണ്. രക്ഷിക്കപ്പെട്ട പത്തനംതിട്ടക്കാരും രക്ഷിക്കപ്പെട്ട മഹാരാഷ്ട്രക്കാരും രക്ഷിക്കപ്പെട്ട ആസാമിലും രക്ഷിക്കപ്പെട്ട മണിപ്പൂരിയും രക്ഷിക്കപ്പെട്ട ആഫ്രിക്കനും രക്ഷിക്കപ്പെട്ട ഏഷ്യനും രക്ഷിക്കപ്പെട്ട കനേഡിയനും രക്ഷിക്കപ്പെട്ട ഓസ്ട്രേലിയക്കാരനും ഭൂമിയിലെ ഇനി ആമസോൺ വനഗ്രഹങ്ങൾ കാണപ്പെടുന്ന അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ട്രൈബിൾപ്പെട്ട ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ അവനും കർത്താവ് യേശുവിന്റെ ശരീരമായ സഭയോട് ചേർന്ന് ഒന്നായി തീർന്നിരിക്കുക. യുസ്തോസ് ജോസഫ് അദ്ദേഹത്തിന്റെ വിധവാൻ കുട്ടി എന്ന് അറിയപ്പെടുന്ന യുസ്തോസ് ജോസഫ് അദ്ദേഹത്തിന്റെ എൻ ജീവനായകനെ എന്നുള്ള പാട്ടിനകത്ത് തന്നെ ജഡത്തോടും അസ്ഥിയോടും എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്തുകൊണ്ടവൻ എൻ ഉയിലിരിക്കും മരണവിഷം ഒഴിച്ചവൻ എൻ ജീവനായകനെ എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പൊ തന്റെ ജഡത്തോടും അസ്ഥിയോടും നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒട്ടിച്ചേർത്ത് ക്രിസ്തുവിൽ ഒരു ശരീരമാക്കി ദൈവം നമ്മെ മാറ്റി. അപ്പൊ ഒരു ശരീരമായിട്ടുള്ളത് കൊണ്ട് ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു എന്നാ പറയും. അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ഈ വൺ ബോഡി റിലേഷൻഷിപ്പില്ല, ഏക ശരീരം. അതുകൊണ്ടാണ് പറയുന്നത് ശരീരം ഒന്ന്. അപ്പൊ നമുക്ക് ആ പരിചയം ഉണ്ടാകണം. ഏത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ മാർമികമായ ശരീരത്തിൽ ഏക ശരീരസ്ഥരായിരിക്കുന്നു. നമ്മളെല്ലാവരും ഒരു ശരീരത്തിലെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്, വൺ ബോഡി റിലേഷൻഷിപ്പ്. ഇത് ദൃഷ്ടാന്തീകരിക്കാൻ ഞാൻ കുറെ കൂടെ കഴിയുമ്പോൾ പറയാം. 1 കൊരിന്ത്യർ 12 ശരീരം ഒന്ന്, അതിന് അവയവങ്ങൾ പലത്, അങ്ങനെ തന്നെയാകുന്നു ക്രിസ്തുവും. അതായത് ഞാൻ കണ്ണല്ലായി കൊണ്ട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് കൈ പറയരുത്. ഞാൻ കൈയല്ലാത്ത കൊണ്ട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് കാൽ പറയരുത്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും ബലഹീനമായ മാനം കുറഞ്ഞ അവയവത്തെയും എന്ത് ചെയ്യുന്നു, ഏറ്റവും മാനമുള്ളതാക്കി അവൻ സൃഷ്ടികർത്താവ് തീർക്കുന്നു. അപ്പൊ ശരീരത്തിൽ തന്നിരിക്കുന്ന എല്ലാ അവയവങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ അവയവങ്ങളിലെ പല ഭാഷക്കാരും ഗോത്രക്കാരും വംശക്കാരും ജാതിക്കാരുമായി പലയിടങ്ങളിൽ പല സാംസ്കാരികയിൽ പല വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ പല കുടുംബ പശ്ചാത്തലങ്ങളിൽ പല വിശ്വാസ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ കർത്താവ് നമ്മെ തന്റെ മാർമിക ശരീരമായ ദൈവസഭ ഏക ശരീരത്തിൽ ഒരു ഫങ്ഷണൽ ഓർഗാനിസമാക്കി മാറ്റി. അങ്ങനെ വരുമ്പോൾ പറയാണ് അവയവങ്ങൾക്ക് ഓരോത്തിനും അതാതിൻ്റെതായ ഇൻഡിവിജ്വൽ ഫങ്ഷനുണ്ട്. വളരെ ഗൗരവതരമായ ഒരു വിഷയമായിരുന്നു. ഈ പരിജ്ഞാനം നമ്മൾ പ്രാപിക്കാത്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത, നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയുക അപ്പോൾ തന്നെ ആത്മീയ ഐക്യതയിൽ നമുക്ക് വെറുതപ്പെട്ടു പോകാൻ കഴിയാതെ വരികയും ചെയ്തെന്ന് അറിയാം. ബിക്കോസ് വി ഹാവ് ലാക്ക് ഓഫ് നോളജ് ഓഫ് ദീസ് യൂണിറ്റി കൺസെപ്റ്റ്. ഈ ഐക്യത എന്ന് പറയുന്ന വിഷയം നമുക്ക് അറിയാൻ വയ്യ. ഇപ്പൊ കൈ പറയാ കണ്ണിനോട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല. കാരണം അറിയാമോ, ഞാൻ കൈ കണ്ണല്ല, പക്ഷേ നമ്മുടെ കയ്യേ വന്ന് ഒരു കൊതുക് കടിച്ചു. ഒരു കൊതുക് കടിച്ചപ്പോ കൊതുക് അത് നേരെ നമ്മുടെ കൈ തണ്ടയിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് സിറിഞ്ചിന്റെ സൂചിയെ പോൽ നല്ല മൂർച്ചയേറി അതിന്റെ കൊമ്പ് കൊണ്ട് ഈ സ്കിന്നിനെ തുളച്ച് അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ബന്ധപ്പെട്ട നെർവ് സിസ്റ്റം, മോട്ടോർ നെർവ് സിസ്റ്റം, അത് നമ്മുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് ഒരു ഇൻഫോർമേഷൻ പാസ് ഓൺ ചെയ്തു. ഒരു സ്ട്രെയിഞ്ച് ജീവി നിങ്ങളുടെ ശരീരത്തിൽ വന്ന് കടിക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് വേദന അങ്ങോട്ടുണ്ടായി. ഉടനെ തന്നെ ഈ ബ്രെയിൻ വലത് കൈക്ക് ഇടത് കൈയിലായത് കടിക്കുന്ന ബ്രെയിൻ വലത് കൈക്ക് ഒരു സിഗ്നൽ കൊടുത്തു. ആ കണ്ണോട് ബ്രെയിൻ കണ്ണോട് പറഞ്ഞു, നോക്കാൻ പറഞ്ഞു. ഉടനെ കണ്ണ് നോക്കിയപ്പോ കൊതുക് ഇരുന്ന് കടിക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്തു. പെട്ടെന്ന് ഇതെല്ലാം വിതിൻ നോ ടൈമാ, പെട്ടെന്ന് ബ്രെയിൻ വലത് കൈയോട് പറഞ്ഞു കൈ ഉയർത്തി കൊതുകിന് ഒരു അടി കൊടുക്കാൻ. നോക്കിയേ, കൊതുക് കയ്യെ കടിച്ചു, ബന്ധപ്പെട്ട നെർവ് സിസ്റ്റം ആ ഇൻഫോർമേഷൻ ബ്രെയിന് പാസ് ഓൺ ചെയ്തു. ബ്രെയിൻ അത് റെക്കഗ്നൈസ് ചെയ്തു. ഉടനെ തന്നെ കണ്ണിനോട് കമാൻഡ് ചെയ്തു, കൊതുകിനെ നോക്കാൻ പറഞ്ഞു. കണ്ണ് കൊതുകിനെ നോക്കി, അതേ ബ്രെയിൻ ഉടൻ തന്നെ വലത് കൈയോട് പറഞ്ഞു കൈ ഉയർത്തി കൊതുകിന് ഒരു കിണ്ണു കൊടുക്കാൻ. നമ്മൾ കൊടുത്തു കൊതുക്.
എത്രയോ വേഗങ്ങളാണ് ഒന്നിച്ച് വർക്ക് ചെയ്തത്. ഓൾ ഇന്റർ റിലേറ്റഡ് ഇൻ ദി കോമൺ ഫംഗ്ഷൻ, പൊതു ഫംഗ്ഷനിൽ പരസ്പരം നിബദ്ധമാണ്. അപ്പോൾ തന്നെ ഓരോ അവയവത്തിനും അതിൻ്റെതായ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ ഉണ്ട്. കണ്ണിന് കണ്ണിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്, ചെവിക്ക് ചെവിയുടെ ഫംഗ്ഷൻ ഉണ്ട്, ബ്രെയിന് ബ്രെയിനിന്റെ ഫംഗ്ഷൻ ഉണ്ട്, കൈക്ക് കൈയുടെ ഫംഗ്ഷൻ ഉണ്ട്, കാലിന് കാലിന്റെ ഫംഗ്ഷൻ ഉണ്ട്, നെർവ് സിസ്റ്റത്തിന് എല്ലാം അതാതിൻ്റെതായ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻസ് ഉണ്ട്. ബട്ട് എവറിഥിങ് വർക്ക് ടുഗദർ ഫോർ ദി കോമൺ ഗുഡ് ഓഫ് ദി ബോഡി, എല്ലാം ശരീരത്തിന്റെ പൊതു പ്രയോജനത്തിനായി പ്രവർത്തിക്കപ്പെടുന്നു എന്നാണ് 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. ഈ പൊതുപ്രയോജന തത്വം മനസ്സിലാക്കുന്നതിൽ നമ്മൾ വചനം പഠിച്ചവരെങ്കിലും പലപ്പോഴും പരാജയപ്പെട്ടു പോകും. അതിൻ്റെതായ ശിഥിലീകരണം നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്, സഭകളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, വ്യക്തിബന്ധങ്ങളിലുണ്ട്. ഇത് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്നെ സ്വീകരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കുടുംബാംഗമായിട്ടല്ല, നിങ്ങളോട് രക്തബന്ധമുണ്ടായിട്ടല്ല, കർത്താവായ യേശു ക്രിസ്തു എന്ന നമ്മുടെ രക്ഷിതാവിന്റെ ശരീരമായ മാർമീയ സഭയിലെ ക്രിസ്തുവിന്റെ അംഗങ്ങളായി, ക്രിസ്തു ശരീരത്തിന്റെ അവയവമായി ഒരേ ഉപദേശ കാഴ്ചപ്പാട് നിൽക്കുന്ന ഒരു സഹോദരൻ എന്ന നിലയിലാണ്. അവരോട് പറയുന്നത് ശരീരം ഒന്ന്, 7 ഒന്നുകളാണ് പറയുന്നത്. 1 ശരീരം 1 2 ആത്മാവ് 1. ആത്മാവ് എന്ന് പറയുന്നത് എന്റെ ആത്മാവോ നിങ്ങളുടെ ആത്മാവോ അല്ല, വിശ്വസിച്ചവരായ നമുക്ക് എല്ലാവർക്കും ലഭിച്ച ആത്മാവ് 1. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് ലഭിച്ചു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:2 അവിടെ 1 വാക്യിൽ വരുന്നത് ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൂഷിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണന്റെ മുമ്പാകെ വരച്ചു കാട്ടിരിക്കുകയും നിങ്ങളെ ക്ഷുദ്ര ചെയ്ത് മയക്കത് ആ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ചെയ്യുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഗലാത്യർ 3:2 അപ്പൊ അവിടെ പൗലോസ് സ്ഥിരീകരിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴാണ്, അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. പെന്തക്കോസ്തുകാർ ഇത് തലപോയാൽ സമ്മതിക്കുകയാണ്. അവർ പറയുന്നത് രക്ഷിക്കപ്പെട്ടുള്ള ശരിയാണ്, പിന്നെ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിക്കണം എന്നാണ്. എത്ര മണിക്കൂറുകളോ ദിവസങ്ങളോ നാളുകളോ മാസങ്ങളോ എഴുതുകയോ വായിക്കുകയോ പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്താലും പിന്നെയും എഗെയിൻ ശങ്കൻ കോഗ്നേറ്റ് ചെയ്യുന്നു പറഞ്ഞ പോലെ ആ പ്രസ്ഥിതി. അവർ പറയും കാത്തിരുന്ന് പ്രാപിച്ചേ മതിയാവും. ഇനിയും അതേ അധ്യായത്തിന്റെ ഗലാത്യരേഖനം 3:14 പറയുകയാണ്, നാമം ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് തന്നെ. ഗലാത്യർ 3:2-14 പരിശുദ്ധാത്മാവ് വിശ്വസിച്ചപ്പോഴാ ലഭിച്ചു എന്നുള്ളതിന് തെളിവായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ലഭിച്ച എല്ലാവർക്കും ലഭിച്ച ആത്മാവ് ഒരേ ആത്മാവ്. ഇതെങ്ങനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനു മുമ്പ് ഞാൻ നമ്മൾ പറഞ്ഞു എനിക്കറിയാൻ പറ്റിയ കാര്യം, ക്ലാസ് ആഴ്ചയുടെ മിക്കവാറും ദിവസങ്ങൾ ക്ലാസ് പല സ്ഥലത്തുള്ളതുകൊണ്ട് ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന അപ്പൊ ദൃഷ്ടാന്തം ചിലപ്പോ അവരോടത്ത് പറഞ്ഞതിരിക്കും. ഞാനൊരിക്കലും ഇവിടുന്ന് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ആന്ധ്രയിലെ ഈ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അന്ന് ഇവിടുന്ന് നമ്മുടെ ജയന്തി ജനത എക്സ്പ്രസിന്റെ ഒരു ബോഗിയിൽ റണിഗുണ്ട എന്ന് പറയുന്ന സ്റ്റേഷനിൽ കൊണ്ട് ആ ഒരു ബോഗി തട്ടു. രാവിലെ 8 മണിക്ക് അതോട് ചെല്ലും. ഉച്ചയ്ക്ക് 4 മണിക്ക് ശേഷമേ ആ ബോഗി കണക്റ്റിംഗ് ട്രെയിനിൽ കണക്ട് ചെയ്ത് അങ്ങോട്ട് പോവുള്ളൂ. ഇപ്പം ഹൈദരാബാദിനും സെക്കന്ദരാബാദിനും ഒക്കെ ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട്, അന്നതില്ല. 1986 കരിയറിൽ പറഞ്ഞു. അപ്പൊ അന്ന് രാവിലെ 8 മണിക്ക് റണിഗുണ്ട സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ട് ആന്ധ്രയിൽ ഇറങ്ങിയാണ്. ഭയങ്കര ചൂട്, എനിക്ക് 48-49 ഡിഗ്രി ചൂട് കാണും. ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗവുമില്ല. എനിക്കന്ന് കൊളൈറ്റീസിന്റെ പ്രോബ്ലം, സ്റ്റൊമക്കിനുള്ള മനുഷ്യനാണ്. എന്നതിലുണ്ടായിരുന്ന കരുതൽ ഫുഡൊക്കെ തീർന്നു. ഹോട്ടൽ ഫുഡ് എനിക്ക് പിടിക്കുകയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഇതിനകത്ത് നിൽക്കാനും പോയ കാര്യം, ഓരോരുത്തർ ബോഗി കൊണ്ടുവന്ന് ഈ വെയിലത്തിട്ടേക്കല്ലേ രാവിലെ 8 മണി മുതൽ 4 മണി വരെ. ഞാനങ്ങനെ ആ ബോഗിയിൽ നിന്നിറങ്ങി ആ പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ വൃക്ഷമുണ്ട്, അതിന് ചൂട്ടി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൂരവേ വെള്ള പാൻസും വെള്ള ഷർട്ടും ഇട്ട ഒരു മനുഷ്യൻ എന്നെ നോക്കി ദൂരവേ വരുന്നത് കണ്ടു. അദ്ദേഹം കറുത്ത് ഇരുണ്ട നിറമുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം വളരെ അടുത്ത് വരാറായപ്പോൾ എന്നെ നോക്കി അദ്ദേഹം ചിരിച്ചു. ഞാൻ അങ്ങനെ ഒരാളെ മനുഷ്യ ജീവിതത്തിൽ കണ്ടിട്ടില്ല, എനിക്ക് മുൻപരിചയമില്ല, അറിയാൻ വയ്യ. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചപ്പോൾ ഞാനും ഒരു ചിരിച്ചു, കാര്യം അതൊരു പ്രതികരണം ആണല്ലോ, ചിരിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട്
കൈ എന്ന് വെച്ചാൽ സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ധൈര്യം കിട്ടി, ഇതേ ഒരു വിശ്വാസിയാണ്. അപ്പോ ഞാന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? അപ്പൊ എന്ന് പറഞ്ഞ് ഞാന് ദൂരവേ നിൽക്കുമ്പോ തന്നെ സഹോദരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസിയാണെന്ന് എന്റെ അന്തരാത്മാവിൽ ദൈവം പറഞ്ഞു. അപ്പൊ ഞാന് എനിക്കൊരു അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞു, ലെറ്റ്സ് ഗോ. എന്നെ വിളിച്ചോണ്ട് അദ്ദേഹം പതുക്കെ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് ഞാന് അദ്ദേഹത്തിന്റെ ഈ റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് ചെന്നപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മെയിൻ ഈ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ക്യാബിൽ വിളിച്ച് എന്നെ അദ്ദേഹം ഇരുത്തി. അദ്ദേഹം അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററാണ്. റണികുണ്ടയിലുള്ള നമ്മുടെ ഒരു ബ്രദറൻ ചർച്ചിലെ ആന്ധ്ര തെലുങ്ക് ബ്രദറൻ അസംബ്ലിയിലെ ഒരു എല്ലറാണ്. റെയിൽവേയിലാ ജോലി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി ചോദിച്ചു പറഞ്ഞറിയാവോ? നിങ്ങളെ കണ്ടപ്പോൾ ഒരു ദൈവവേദനാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ആത്മാക്കൾ ആത്മാക്കളെ വിഭജിക്കുന്നു എന്ന് ദൈവവേദനുണ്ട്. അല്ല, എനിക്ക് അദ്ദേഹത്തെ മുൻപരിചയമില്ല, അദ്ദേഹത്തെ എനിക്ക് അറിയാൻ പറ്റും, എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഇതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിലും എന്നിലും വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരേ ആത്മാവാണ്. ഭൂലോകത്തിൽ എവിടെ ആള് ആര് രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെടുന്ന ആളുകളിലേക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അത് എല്ലാവരിലും വസിക്കുന്ന ഒരേ ആത്മാവാണ്. ഇത് പറയുന്നപ്പോൾ ശരീരം ഒന്ന്, രണ്ട്, ആത്മാവ് ഒന്ന്. അതായത് പരിശുദ്ധാത്മാവ് ഒന്ന്, എല്ലാവർക്കും രക്ഷിക്കപ്പെടുകയോ ഒരേ ആത്മാവ്. ഇനി മൂന്നാമത് പറയുന്നത്, കർത്താവ് ഒരുവൻ. കർത്താവ് എന്ന പേരിന് കർത്തൃത്വം നടത്തുന്നവൻ എന്നാണ് അർത്ഥം. ഭരിക്കുന്നവൻ, ലോർഡ്ഷിപ്പ് ചെയ്യുന്നവൻ. കർത്താവ് ഒരുവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കർത്താവായവൻ, എല്ലാവരെയും പരിപാലിക്കുന്നവൻ, എല്ലാവരെയും ഭരണം നടത്തുന്നവൻ ഒരാൾ മാത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ മൂന്നായി. നാല്, വിശ്വാസം ഒന്ന്. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ മുഖാന്തരമായ വിശ്വാസം ഒന്നാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഒന്ന് യോഹന്നാൻ 1:9 വിശ്വസിച്ച് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്. യോഹന്നാൻ 1:12 നമ്മൾ വിശ്വസിച്ചു. അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തരുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ നമ്മളെല്ലാം ഒരേ വിശ്വാസം. ഇനി അത് കഴിഞ്ഞിട്ട് വായിക്കുന്നത് സ്നാനം ഒന്ന്, 5. സ്നാനം ഒന്ന്, അപ്പോ ശരീരം ഒന്ന്, അത് ക്രിസ്തു ശരീരം. പരിശുദ്ധാത്മാവ് ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 3, കർത്താവ് ഒരുവൻ യേശു ക്രിസ്തു. 4, വിശ്വാസം ഒന്ന്, രക്ഷിക്കപ്പെടുവാൻ മുഖാന്തരമായ വിശ്വാസം ഒന്ന്. 5, സ്നാനം ഒന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇവിടെ പറയപ്പെടുന്ന സ്നാനം ജലസ്നാനമല്ല. കാര്യം ജലസ്നാനം പലവിധമുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ 7-8 സ്നാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 4 ദിവസം മുമ്പ് ഞാന് പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെടുന്ന 8 വിവിധ സ്നാനങ്ങൾ എന്ന് പറഞ്ഞ മെസ്സേജ് എന്റെ ഫേസ്ബുക്ക് ലൈവിൽ ഞാൻ പറഞ്ഞത് യൂട്യൂബ് കിടപ്പുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ സ്നാനം, യേശു ക്രിസ്തു ഏറ്റ സ്നാനം, കർത്താവ് ശിഷ്യന്മാരെ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന സ്നാനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ കഷ്ടാനുഭവ സ്നാനം, യഹൂദന്മാരുടെ വിവിധ കളികളിലാകുന്ന സ്നാനം, വിശ്വാസ സ്നാനം എന്നിങ്ങനെ 8 വ്യത്യസ്ത സ്നാനങ്ങളെ സംബന്ധിച്ച് പുതിയത് പറഞ്ഞു. അപ്പൊ ഇവിടെ സ്നാനം ഒന്നെന്ന് പറയുന്നതിനെ കുറിച്ചല്ല. ഇപ്പൊ ക്രൈസ്തവരുടെ തന്നെ സ്നാനത്തിന് ശിശു സ്നാനമുണ്ട്, മുതിർന്ന സ്നാനമുണ്ട്, വിശ്വാസ സ്നാനമുണ്ട്. എപ്പിസ്കോപ്പൽ ചർച്ചസ് എല്ലാം എക്സെപ്റ്റ് ഇവാഞ്ചലിക്കൻസ്. എപ്പിസ്കോപ്പൽ ചർച്ചിൽ മാർത്തോമായ, യാക്കോബിയ, ഓർത്തഡോക്സ്, റോമൻ കത്തോലിക്ക, സിറിയൻ കത്തോലിക്ക, സീറോ മലബാറ്, ആംഗ്ലിക്കൻ, മെതഡിസ്റ്റ്, CSI, CNI, ഈ പറയപ്പെട്ട എല്ലാ ചർച്ചസും മാമോദിസ 56 ദിവസം ജനിച്ചു പ്രായമായ കുഞ്ഞിനെ വെള്ളത്തിൽ തളിച്ച് സ്നാനപ്പെടുന്ന മാമോദിസയാണ് അവർ പിൻപറ്റുന്നത്. അതിനെ ശിശു സ്നാനം എന്നറിയപ്പെടുന്നു. 1961 ഇടയാറുമ്പുള കേന്ദ്രീകൃതമായി മാർത്തോമാ സഭയിൽ നിന്ന് രൂപം കൊണ്ട ഒരു പുതിയ സഭാ പ്രസ്ഥാനമുണ്ട്, ഇവാഞ്ചലിക്കൽ ചർച്ചസ് എന്നറിയപ്പെടുന്നു. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മഞ്ഞാടില്ല, തിരുവല്ല മഞ്ഞാടില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ഇറ്റ്സ് എ പാത്ത് ഓഫ് എക്സ്റ്റിങ്ഷൻ. മിക്കവാറും ഒക്കെ തീരാറായി. ആ സഭയുടെ പഠിപ്പിക്കുക അത് 3 വിധ സ്നാനമുണ്ട്. 1, 56 ദിവസം പ്രായമായ ശിശുവിനെ മാമോദിസ നൽകുക.
ഇനി അത് കഴിഞ്ഞ് കുറെ പേർക്ക് മുതിർന്ന സ്ഥാനം വേണമെങ്കിൽ ആ മുതിർന്ന സ്ഥാനം കൊടുക്കാം. ഇനി ഒരാൾ വിശ്വാസ ശേഷമാണെങ്കിൽ വിശ്വാസ സ്നാനവും കൊടുക്കാം. എന്റെ ലൈബ്രറിയില് അബദ്ധോപദേശങ്ങൾ എന്നൊരു പുസ്തകം, ഏതോ ഒരു ബന്ധുക്കോസ് തന്നെ എഴുതിയ ഈ അബദ്ധോപദേശം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്തെ മുഴുവൻ കണ്ടന്റും മലയാള മനോരമ പത്രത്തിൽ ഒരു 15 വർഷക്കാലം പബ്ലിഷ് ചെയ്ത ചില വാർത്തകളുടെ സമാഹാരം, ബഹുരസമായ വാർത്തകളാണ്. അതിനകത്തെ ഒരു വാർത്ത ഇങ്ങനെയാണ്, ആരെയും പിണക്കാത്ത ഭക്തർ എന്നാണ് അതിന് ഹെഡിങ്. മനോരമ വന്ന വാർത്തയാ, പുസ്തകം ഇല്ലിപ്പോണു, നല്ല പുസ്തകം. ആരെയും പിണക്കാത്ത ഭക്തർ എന്നാണ് അതിന്റെ ഹെഡിങ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ വായിച്ചു. എന്താണെന്നറിയാമോ, തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിലേക്ക് തൊഴുവാൻ പോയ തമിഴ് ഭക്തന്മാരായ ആളുകൾ കൊച്ചി അർത്തുങ്കൽ പള്ളിയിൽ വന്ന് അർത്തുങ്കൽ പുണ്യവാളന്റെ പുണ്യ ദിവസത്തിലെ കുർബാനയിൽ കൈക്കൊണ്ട് കുർബാനയെ സംബന്ധിച്ച ശേഷം അവിടുന്ന് യാത്ര ചെയ്ത് എരുമേരിയിൽ വന്ന് വാവരുടെ പള്ളി വലം വെച്ച് ശബരിമലയിൽ ചെന്ന് അയ്യനെ തൊഴുത് മണങ്ങിയെന്നാ എഴുതി. ശബരിമല പോകാൻ വന്നവരാ, ശബരിമല അയ്യപ്പ ഭക്തന്മാരുമാ. പക്ഷേ ഈ അയ്യപ്പ ഭക്തന്മാരായ ഇവരെ കൊച്ചി വന്നപ്പോ അവർ അർത്തുങ്കൽ പള്ളിക്ക്, അപ്പൊ അർത്തുങ്കലെ പുണ്യവാളനെ പ്രത്യേകമായ ഉത്സവം ദിവസമായിരുന്നു ഞായറാഴ്ച, അവിടെ കയറി അവർ ആരാധനയിൽ കുർബാന. ഇപ്പം അവിടുന്ന് നേരെ അവർ നടന്ന് എരുമേലി വന്നു. എരുമേലി വന്നു വാബറുടെ പള്ളി, അത് മുസ്ലിങ്ങളുടെ. വാബറുടെ പള്ളി വന്ന് വാബരു സ്വാമിയെ വലം വെച്ചു. വലം വെച്ചിട്ട് അവർ നേരെ അവിടുന്ന് നടന്ന് ശബരിമല എത്തി. അവിടെ വന്ന് അയ്യനെ കണ്ട് വണങ്ങി. ആരെയും മിണക്കിയില്ല, അർത്തെങ്കിലും കയറി, വാബറുടെ പള്ളിയിലും കയറി, ശബരിമലയിലും പോയി. അതാണ് ഹെഡിങ്ങിനകത്ത് ആരെയും പിണക്കാത്ത ഭക്തർ എന്ന് മനോരമ എഴുതിയത്. ഇതുപോലെയാ ഇവരെ, അതായത് ശിശുസ്നാനം വേണം അത് എടുക്കാം. ഇനി അല്ല, കുറെ കഴിയുമ്പോൾ മുതിർന്ന സ്നാനം നിങ്ങൾക്ക് മതി ചെയ്തു കഴിഞ്ഞാൽ 8ഓ 10ഓ 11ഓ വയസ്സാകുമ്പോൾ അത് എടുക്കാം. ഇത് രണ്ടും പോരാ എങ്കിൽ ഇനി വിശ്വാസനാനം വേദോസ്വല ആധാരമുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഏതായാലും ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന സ്നാനം എന്ന് പറയുന്നത് ജലസ്നാനം അല്ലെന്ന് പറയാനാ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു. പിന്നെ ഏത് സ്നാനമാ ഇവിടെ പറയപ്പെടുന്ന സ്നാനം? അത് ആത്മസ്നാനത്തെ കുറിച്ചാണ്, പരിശുദ്ധാത്മ സ്നാനം. എന്താ ഈ പരിശുദ്ധാത്മ സ്നാനം? ഒരു വാക്ക് ഞാൻ എന്നോട് ചേർന്ന് പറഞ്ഞേക്കാം. പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരമായ ആത്മശരീരത്തോട് രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ ചേർത്ത് ആത്മശരീരത്തിന്റെ അംഗമാക്കി തീർക്കുവാൻ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൽ നൽകുന്ന നിമജ്ഞനമാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ സ്നാനമേൽക്കാൻ വന്ന ആളുകളോട് യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നേയുള്ളൂ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നേയുള്ളൂ എന്നാൽ ഏറെ നാൾ കഴിയും മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അതായത് എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എനിക്ക് മുമ്പേ ഉള്ളവൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവന് നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഇത് യോഹന്നാൻ ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നാലെ വരുന്ന കർത്താവായ യേശുവാണ്. യേശു ക്രിസ്തു അവരെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നു പറഞ്ഞു. പരിശുദ്ധാത്മ കർത്താവായ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ ഈ കാര്യം ആവർത്തി സ്ഥിരീകരിച്ചു. തന്റെ സ്വർഗാനോഹത്തിന് മുമ്പ് പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബേത്ത്ഫഗയിൽ സമീപമുള്ള ഒലിവുമലയുടെ അടുത്തേക്ക് പോയി. അവിടെ വെച്ച് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പിതാവിനോട് ചോദിച്ച വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കുവോളം പട്ടണം വിട്ടു പോകാത്ത നഗരത്തെ തന്നെ പാർക്കുവീൻ എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഈ പ്രവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അങ്ങനെ അവരെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുകയും പെന്തിക്കോസ് നാൾ വരെ ക്രിസ്തുവിന്റെ പുനരുദ്ധാന സ്വർഗാരോഹണം മുതൽ 10 ദിവസം കാത്തിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് പെന്തിക്കോസ് നാൾ വന്നത്. പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവർ ഇരുന്ന് നിന്ന് വീട് മുഴുവൻ നിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അവർ ആത്മാവിൽ നിമജ്ഞനപ്പെട്ടു. പക്ഷെ ഈ ആത്മസ്നാനം നമുക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റുകയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വസ്തുക്കളെ മനസ്സിലാക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയാണ്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്.
ഇങ്ങനെ അഞ്ച് ശാരീരിക ഇന്ദ്രിയങ്ങൾ കൂടിയാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. എന്നാൽ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അന്തരാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പുനരുദ്ധാനം ചെയ്ത കർത്താവ് നൽകുന്ന ഒരാത്മീകമായിരിക്കുന്ന അനുഭവമാകിയാൽ നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. എന്നാൽ വേദോസം പറയുന്നു രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ആത്മജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. എവിടെ പറയുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 12 അധ്യായത്തിന്റെ 13 പാഠം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹൂദരെന്നോ യവരെന്നോ ദാസനെന്നോ സ്വതന്ത്രോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഏകാത്മസ്നാനവും ഏകാത്മപാനവും, സൈമൺ സാർ എഴുതുമ്പോൾ ഏകാത്മസ്നാനം വഴിയും അത്രയുമല്ല ഏകാത്മപാനം വഴിയും ഏക ശരീരമായിട്ട് ഏകീഭവിച്ചതിനാൽ എന്നൊരു പാട്ടുണ്ട്, ഏകഭൂപാന ഭോഗഭാഗികളായിരുന്ന. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ മുഖാന്തരമായി നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാ സ്നാനം, ആ സ്നാനമാണ് ഇവിടെ പറയപ്പെടുന്ന സ്നാനം ഒന്ന് എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ഈ ആത്മസ്നാനമുണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും ആത്മസ്നാനം ലഭിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആത്മസ്നാനം നമുക്ക് മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുമായിരുന്നു. അല്ല, ഇനി എപ്പിസ്കോപ്പൽ സഭകളിലും അതിന് വെളിയിലും രക്ഷിക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ആ രക്ഷിക്കപ്പെട്ട ആള് രക്ഷിക്കപ്പെട്ട നിമിഷത്തിൽ തന്നെ കർത്താവിന്റെ മാർമികമായ ശരീര സഭയിലേക്ക് ചേർക്കാൻ നമുക്ക് കർത്താവായ യേശു നൽകിയ നിമജ്ജനമാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. ഇനി ഒരാൾ പറയുക, ഞാൻ രക്ഷിക്കപ്പെട്ടു പക്ഷെ എനിക്ക് പരിശുദ്ധാത്മസ്നാനം ലഭിച്ചിട്ടില്ല, ഞാൻ പരിശുദ്ധാത്മസ്നാനത്തിനായി കാത്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അറിയാവോ? ആ ആള് രക്ഷിക്കപ്പെട്ടല്ലെന്ന് അതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ പരിശുദ്ധാത്മസ്നാനമുണ്ട്. പരിശുദ്ധാത്മസ്നാനം ലഭിച്ചെന്ന് പറഞ്ഞാൽ ആൾ രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷിക്കപ്പെടുകയാണ് ആവശ്യം. രക്ഷിക്കപ്പെട്ട ആൾ അപ്പൊ തന്നെ പരിശുദ്ധാത്മസ്നാനം ലഭിക്കും. പക്ഷെ ഇത് ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമായ ഇതിന് ആത്മപ്രവൃത്തിയാണ്. അപ്പൊ അവിടെ പറയുന്നു അത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവങ്ങൾക്കും ഉണ്ട്. അപ്പൊ പറയുന്നു നമുക്ക് സ്നാനം ഒന്ന്. ഇനി അടുത്തത് പറയുന്നത് ഈ സ്നാനം കഴിഞ്ഞ 6 പ്രത്യാശയൊന്ന്. എല്ലാവർക്കും ലഭിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയൊന്ന് അതെന്താ? അത് നമുക്ക് നോക്കണമല്ലോ. തീത്തോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പ്രത്യാശ? എബ്രായ ലേഖനം 7 അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം അത്രേ എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീത്തോസ് ലേഖനം അദ്ദേഹം പറയുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും പിന്നെ 2 അധ്യായത്തിന് 12 വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത, അതാണ് നമ്മുടെ പ്രത്യാശ. ഇനി 3 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരുന്നതിന് വീണ്ടും ജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം തന്നെ എന്ന് പറയുന്നു. ഈ വചനം വിശ്വാസിയോ? അപ്പൊ നമുക്ക് ലഭിക്കുന്നത് പ്രത്യാശയാണ്. എല്ലാ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കും ലഭിക്കപ്പെടുന്ന പ്രത്യാശ ഒന്നാണ്. ഓരോരുത്തർക്കും ഓരോ പ്രത്യാശയല്ല. മാർത്തോമക്കാർക്ക് പ്രത്യാശ, ബ്രദർമാർക്ക് പ്രത്യാശ, പെന്തക്കോസ്തിന് വേറൊരു പ്രത്യാശ, അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഒരു പ്രത്യാശ. എന്താ പ്രത്യാശ? 1 തെസ്സലോനിക്കർ 4:16 വാക്യം. അവിടെ പറയുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവന് മുമ്പേ ഉയർച്ച നൽകുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനൂടെ ആയിരിക്കും. ഇതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യാശ. 2 തിമോത്തി 4:6 അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം നികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചുപിടിക്കുന്നു. എനിക്ക് മാത്രമല്ല, എന്നോടുകൂടെ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ. ഇതാണ് നമ്മുടെ പ്രത്യാശ.
നമ്മുടെ ജീവനായ കർത്താവ് വെളിപ്പെടുമ്പോൾ നാമം അവനോട് തേജസ്സിൽ വെളിപ്പെടും എന്നാണ് ഈ കൊലോസിലേ 3 പറയുന്നത്. അതാണ് നമ്മുടെ പ്രത്യാശ, അത് രക്ഷിക്കപ്പെട്ട വിശ്വാസം ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ആ പ്രത്യാശയുണ്ട്. നമ്മുടെ എത്ര ആളുകൾ സഹോദരന്മാര് ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ മരണപ്പെട്ടു, ഒരു നല്ല യാത്രയെ പോലും അവർക്ക് കൊടുക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ള അന്തരീക്ഷമായിരുന്നു. പക്ഷെ അവരെ നമ്മൾ പ്രത്യാശയോട് സംസ്കരിച്ചു. എന്താ കാര്യം? വി നോ ദാറ്റ് വൺ ഡേ ദ ലോർഡ് വിൽ കം ആൻഡ് വി വിൽ മീറ്റ് ദം അഗൈൻ. കർത്താവ് വരികയും നാം അവനെ വീണ്ടും കാണുകയും ചെയ്യും എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. ഈ പ്രത്യാശയെ വിശുദ്ധ വേദപുസ്തകത്തിന് ഹോപ്സോ ആയിട്ടല്ല പറയുന്നത്, പ്രതീക്ഷയായിട്ടല്ല. ഇറ്റ്സ് എ കോൺഫിഡന്റ് എക്സ്പെക്ടേഷൻ, ഭാഗ്യകരമായ ഉറപ്പും ധൈര്യവുമുള്ള പ്രത്യാശ, നിശ്ചയദാർഢ്യതയുള്ള പ്രത്യാശ. മൈക്കൽ ഫാരഡേ ലോക പ്രശസ്തനായ ഒരു സയന്റിസ്റ്റായിരുന്നു. അദ്ദേഹം മരണശൈലിയിൽ മരിക്കാറായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ണക്കിടക്ക് ചുറ്റും കൂടെ നിന്ന സഹ ശാസ്ത്രജ്ഞന്മാരിൽ ഒരു യുവശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ പറഞ്ഞു, മിസ്റ്റർ ഫാരഡേ, അദ്ദേഹം അവസാനം വരെയും നല്ല സുബോധശീലനായി കിടന്നു, മരണസമയം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹം ഫാരഡേ പറഞ്ഞു, മൈക്കൽ ഫാരഡേ, യു നോ ദാറ്റ് ഇൻ ഫ്യൂ മിനിറ്റ്സ് യു വിൽ ബി പാസിംഗ് എവേ ഫ്രം ദിസ് വേൾഡ്, അല്പ സമയം കഴിയുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റും. അവർ ചോദിച്ചതാണ്, വാട്ട് ഈസ് യുവർ സ്പെക്കുലേഷൻ അബൌട്ട് യുവർ ലൈഫ് ആഫ്റ്റർ, മനുഷ്യാൽ മരണത്തിന് ശേഷമുള്ള നിന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള നിന്റെ നിഗമനം എന്താണ്? വാട്ട് ഈസ് യുവർ സ്പെക്കുലേഷൻ അബൌട്ട് യുവർ ലൈഫ് ആഫ്റ്റർ? അപ്പൊ ആ കിടക്കെ കിടന്നുകൊണ്ട് മൈക്കൽ ഫാരഡേ പറഞ്ഞ വാക്ക് ചരിത്രത്തിന്റെ തങ്ക രേഖകൾ എഴുതിയിട്ടുണ്ട്. എന്നാ അറിയാമോ? അദ്ദേഹം പറഞ്ഞു, സ്പെക്കുലേഷൻസ് ആർ ബൈ നൺ, ഐ ഹാവ് ഓൺലി സർട്ടൈറ്റി. എനിക്കുള്ളത് നിഗമനമല്ല, നിശ്ചയദാർഢ്യമാണ്. രക്ഷിക്കപ്പെട്ട മനുഷ്യൻ, നമുക്ക് മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ നിഗമനമല്ല, നിശ്ചയദാർഢ്യതയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രത്യാശ എല്ലാവർക്കും ഒന്നാണ്. നമ്മുടെ കർത്താവായ യേശു വരികയും അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടുന്ന് നമ്മുടെ കർത്താവ് രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ അയക്കുന്ന പോലെ കാണുന്നതുകൊണ്ട് അവന്റെ സ്വരൂപത്തോട് നാം എന്ത് ചെയ്യും? അനുരൂപരായിത്തീരും. ഇതാണ് നമ്മുടെ പ്രത്യാശ, ഒരു പ്രത്യാശ. 7 പറയുന്നത്, എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അതാണ് 7 പറയുന്ന ഏകത്വം. ഇപ്പൊ നമ്മൾ 7 ഏകത്വം പഠിച്ചു. 1, വിശ്വാസം. 1, ശരീരം. 1, ആത്മാവ്. 1, കർത്താവ് ഒരുവൻ. വിശ്വാസം. 1, സ്നാനം. 1, പിന്നെ സ്നാനം. 1, പിന്നെ പ്രത്യാശ. 1, അടുത്തത് എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നതിനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ. സ്തോത്രം. ഈ 7 ഏകത്വങ്ങളാണ് എഫേസ്യലേഖനം 4 അധ്യായത്തിന്റെ 3-7 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത്. ഇതാണ് ഇവിടെ പറയപ്പെടുന്ന ഉപദേശ സത്യങ്ങളിലെ ഐക്യത എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസത്തിനുവേണ്ടി പോരാട്ടം കഴിക്കണമെന്ന് എനിക്ക് ദൈവാത്മാവിനാൽ തോന്നിയെന്ന് യൂദാധന ലേഖനത്തിന്റെ 3 വാക്കിൽ പറയപ്പെടുന്ന വിശ്വാസം ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ ഉപദേശ സത്യങ്ങളിലുള്ള ഐക്യത, ഇവിടെ പറയപ്പെട്ട 7 കാര്യങ്ങളുള്ള ഐക്യത, ഈ ഐക്യതയാണ് ഉപദേശ സത്യങ്ങളുടെ ഐക്യത എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിലെ ഐക്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സോളിഡ് ആയിട്ടുള്ള ഉപദേശങ്ങളിലുള്ള ഐക്യതയാണ്. ഈ ഉപദേശ യാഥാർത്ഥ്യങ്ങളിലുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. അതാണ് നമ്മുടെ സഭയുടെ ഐക്യതയുടെ അടിസ്ഥാനമായി പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വിശ്വാസത്തിന്റെ നിർവചനം പഠിക്കുമ്പോൾ എബ്രായലേഖനം 11 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്നാണ്. ആ ബന്ധത്തില് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ വിഷയത്തിൽ ചിന്തിക്കാനുണ്ട്.
ഞാൻ രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് നിർത്തിയേക്കാൻ നിർത്തിയിട്ട് അങ്ങ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച എടുക്കാൻ പോകും. അതിൽ അപ്പോസ്തോലിക ഐക്യത, രണ്ട് പ്രായോഗിക ഐക്യത, മൂന്ന് മഹത്വത്തിലെ ഐക്യത. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇന്റർസെസറി പ്രേയറാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് പ്രത്യേകമണ്ഡലങ്ങൾ, 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, 17-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. 17:11, 17:21, 17:22 മുതൽ 24 വരെ ഈ വാക്യങ്ങളിൽ അപ്പോസ്തോലിക ഐക്യത, പ്രായോഗിക ഐക്യത, മഹത്വത്തിലെ ഐക്യത എന്നിങ്ങനെ മൂന്ന് പ്രത്യേക വിഷയങ്ങൾ യേശു പ്രാർത്ഥിക്കുന്നതായി കാണും. അപ്പോസ്തലന്മാരെല്ലാവരും വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരാ. എന്നാൽ അവരെല്ലാവരും ഒന്ന് തന്നെ വിശ്വസിച്ചും ഒന്ന് തന്നെ ലക്ഷ്യമാക്കിയും ക്രിസ്തുവിൽ ഒന്ന് എന്ന അനുഭവത്തിലും ജീവിക്കുന്ന ക്രിസ്തീയ ഐക്യത, അതിനെയാണ് ഇവിടെ അപ്പോസ്തലിക ഐക്യതയായി കർത്താവ് വിവക്ഷിക്കുന്നത്. രണ്ടാമത് പ്രായോഗിക ഐക്യതയായി കർത്താവ് 17-ാം അധ്യായത്തിന്റെ 21-ാം ഭാഗത്തിൽ പറയുന്നത്, യോഹന പറയുന്ന ബാക്കി 21-ാം ഭാഗത്ത് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, എന്താണ്? നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിനെ എന്നാണ് പറയുന്നത്. അവർ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കേണ്ടതിന് അവരെല്ലാവരും ഒന്നാകണം. പത്രോസ് മുതൽ ഇളയ യോഹന്നാൻ വരെയുള്ള ആളുകൾ കാഴ്ചപ്പാടിൽ ഐക്യതയിൽ ഒന്നായിത്തീരണം. പ്രായോഗിക ഐക്യത, ആ ഐക്യത ലോകത്തിന് മാതൃകയായി തീരുമെന്നാ കർത്താവ് പറയും. കർത്താവ് തന്നെ പറയുമ്പോ യോഹന്നാൻ സൂക്ഷിച്ച് പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ, അങ്ങനെ സ്നേഹിക്കിയാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും എന്നാ പറയും. മൂന്നാമത് 17:22 മുതൽ 24 വാക്യങ്ങൾ മഹത്വത്തിലെ ഐക്യതയെ കുറിച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ഉപദേശത്തിലും കാഴ്ചപ്പാടിലും ഐക്യതയുള്ളവരായിരുന്ന ഈ ശിഷ്യന്മാർ സ്വർഗത്തിലും ഐക്യതയിൽ തികഞ്ഞവരായിരിക്കുന്നതിന് മഹത്വത്തിലെ ഐക്യതയ്ക്കായി കർത്താവ് പ്രാർത്ഥിക്കണം. പിതാവേ, നിത്യതയ്ക്ക് മുമ്പ് എനിക്ക് നിന്നിലുണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് ഇവരെയും കൈക്കൊള്ളണമേ, ഐക്യതയിലേക്ക് ഇവരെയും കൈക്കൊള്ളണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സമയം നമ്മുടെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ദൈവം വെച്ചാൽ, ബുധനാഴ്ച ദൈവം വെച്ചാൽ നമുക്ക് എടുക്കാം. ഇത് ഇന്ന് നമ്മൾ പഠിച്ച ഇത്രയും ഭാഗം ഉപദേശത്തിന്റെ ഐക്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന വിഷയമാണ്. അത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിപരിശുദ്ധ വിശ്വാസമാണ്. ഉപദേശ വിഷയങ്ങളുടെ വിശ്വാസമാണ് അവിടുത്തെ വിഷയം. അത് അടിസ്ഥാനപരമായി 7 ആകുന്നുവെന്ന് Ephesians 4:3-7 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ ചിന്തകൾ കൂടുതൽ ഈ വിഷയം ഗ്രഹിപ്പാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ദൈവം നാമം മഹത്വപ്പെടുത്തും.